നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് KSEBയുടെ ബില്ല് വർധനവ് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യവുമായാണ്. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അവരെന്താണ് പ്രതികരിക്കുന്നതെന്ന്. സർക്കാർ പിന്നെ ഇവരെ ഒരു പേര് പറഞ്ഞത് ഫ്രണ്ട് ഡോർക്ക് ലോക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരവിടെ ഉണ്ടാൻ ഇവർക്ക് പോകാൻ കഴിയാതിട്ട എൻ്റെ വീട്ടിലും വന്നേക്കണേ ഡബിള് കാശ. അപ്പോൾ അതേ മീറ്റർ നോക്കിയിട്ട് ഇവർ ഇത്ര 150-ൽ കൂടുതൽ വന്നാൽ അധിക പൈസ എന്തിനാ? അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാസം വന്നെടുത്തോ മലയാളത്തിൽ അടിച്ചു വരട്ടെ, അപ്പം നമുക്ക് നോക്കി മനസ്സിലാക്കാൻ ചെയ്യാം. മാസം വന്നെടുത്തോന്ന്. ഇത് ഇവർ 3-4 മാസം വരാണ്ട് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കണക്കുദ്ദേശത്തിൽ അതിൻ്റെ അധികം ഫിക്സഡ് മീറ്റർ ഫിക്സഡ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ എമൗണ്ട്. ഇപ്പം ഞാൻ കാശിൻ്റെ അവിടെ പോകുന്നു വിചാരിച്ചിരിക്കുന്നതാണ്. ഡബിള് പൈസ വന്നേക്കണെന്ന്. എന്തിനു പറയണേ? മണിയമ്പിള്ള രാജുവിൻ്റെ ബില്ലിൻ്റെ പേപ്പറിൽ കണ്ടില്ലേ മറ്റേ ആൾ ആ മധുബാലിൻ്റെ, അത് കുറച്ച് കൊടുത്ത് ആ ഇടുക്കിയിലെ വൈദ്യുതി മന്ത്രി ഇല്ലേ അയാൾക്കടെ അവിടുത്തെ ഒരു പെണ്ണുമ്പിള ഈ പണിക്ക് ജോലി പണിക്കോളം. അവർക്ക് വന്നത് ബില്ല് എത്രയാണ്? 2 ബൾബും ഒരു ടി വി ആണ്, 292 രൂപ തന്നെ. അവർക്ക് വന്നേക്കണ ബില്ല് 11,500 രൂപ. അത് നമ്മുടെ മിനിസ്റ്ററിൻ്റെ മണ്ഡലത്തിലാണ്. എന്താ പറയുക, പരാതി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോണിൽ കുടിച്ചൊക്കെ വെറുതെ പറയുമ്പോൾ അത് ശരിയാണ് ശരിയാണെന്നാണ് KSP ചെയർമാൻ പറയണതെന്താണെന്നറിയോ? ആ ബില്ല് ശരിയാണെന്ന്. അതെങ്ങനെ ശരിയാണെന്ന്? സംഗതി ശരിയാണ്, വീട്ടിലവിടെ ഇരുന്നിട്ടുണ്ട്, ഉപയോഗം കൂടിയിട്ടുണ്ട്. ആ ഉപയോഗം കൂടിയിട്ട് നമ്മൾ പൈസ കൊടുക്കാമെന്ന്, നമ്മൾ ഉപയോഗിച്ചിന് കൊടുക്കുക. ഇത് കൂടുതൽ പൈസ എന്തിനാണ്? സർക്കാരിന് പൈസ ഉണ്ടാക്കാൻ. എൻ്റെ സംശയം ഇപ്പോൾ ഈ കിറ്റൊക്കെ കൊടുത്തില്ലേ, സർക്കാരിൻ്റെ കാശില്ല. അപ്പോൾ ഇത് ഈ വിധത്തിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നണം. ഒരു രക്ഷയില്ല, പൈസ എങ്ങനെ ഒപ്പിക്കുന്നു വിചാരിച്ചിരിക്കണേ. കടം മേടിക്കാനും ആൾക്കാരുടെ അത് കാശില്ല. ആ ഒരു കണ്ടീഷൻ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ മാധ്യമം വഴിയൊക്കെ ഇതൊന്ന് കുറക്കാനുള്ള വഴി നോക്ക്, അത്രയോ പറയാനുള്ളൂ. ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. കേരളത്തിലെ മിക്കപ്പോഴും ഈ 3 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യണം. അതുപോലെ ഈ ബില്ല് മാസം വന്ന് എടുത്തു പോയിക്കോട്ടെ എന്ന്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് വേണ്ടത്. വർധന എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കോവിഡിലെ കാരണം വരുമാനമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പം സർക്കാർ ഇങ്ങനെ കൂടി ജനങ്ങളെ പിഴിയണത് ശരിയല്ല. ചേട്ടൻ എത്രയാണ് വീട്ടിലിപ്പോൾ ബില്ല് വന്നേക്കുന്നത്? 3,649. എനിക്ക് വലുതായിട്ട് കൂടിയിട്ടില്ല, പക്ഷേ എല്ലാവർക്കും കൂടിയായിട്ട് എല്ലാവരും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്. എനിക്കതത്രയും 2 മാസത്തെ വരുതാറുള്ളതാണ്. 300 രൂപ എനിക്ക് 400 രൂപ വന്ന ബില്ല്, 1,000 രൂപ ഇപ്പോൾ ബില്ല് വന്ന് കഴിഞ്ഞ കൊറോണ ടൈമിന് വന്ന ബില്ല്. 300-400 രൂപ എൻ്റെ വീട്ടിൽ വന്ന വെച്ചാൽ ഒന്ന് മിക്സിയില്ല, ഒന്നുമില്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന 1,000 രൂപയാണ്. ഇത് ആരോട് എന്ന് പറയാനാണ്? 1,100-1,100 രൂപ വന്ന്. അതായത് 300-400, മാക്സിമം 500 വന്ന ചാർജാണ്. 2 മാസം കൂടുമ്പോൾ എനിക്ക് വന്ന ബില്ലാണ്. ഇത് ഡബിളാക്കിയിട്ടാണ് അവർ ഇട്ടേക്കണത്. അപ്പോൾ ബാക്കി 5,000-10,000 ഉപയോഗിക്കേണ്ട കാര്യം പറയാനുണ്ട. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. പണിയില്ല, വിലയില്ല, അതിൻ്റെ ഇടയിൽ സർക്കാർ കുത്തിപ്പീന് എടുക്കണം. എന്ത് പറയാനാണ് അതിനെക്കുറിച്ചിട്ട്? ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ആരോട് പറയാനായിട്ട്? ആരോടൊന്നും പറയാൻ പറ്റില്ല. വടച്ചവനോട് മാത്രം പറയാനുള്ളൂ, വേറെ ആരോട് പറയാനാണ് ഇതൊക്കെ? സർക്കാരുണ്ടെന്നോ മാത്രമേ ഉള്ളൂ, സർക്കാരുണ്ട് ഭരിക്കാൻ, അത് മാത്രമേ ഉണ്ട്. വേറെ എന്താ പറയണത്? ജനങ്ങളെ കുത്തിപ്പീനി കൊറോണേൻ്റെ പേരും പറഞ്ഞു ഇനി അവർക്ക് മുക്കാനുണ്ടാകും കുറേ കാര്യങ്ങൾ. ഇതന്നെ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ഒരു ലോക്ക്ഡൗൺ മുമ്പ് ഈ ഇതെടുക്കാതെ മറ്റേ വന്നില്ലേ, അപ്പോൾ അതിൽ 2,035 അടച്ച്, പിന്നെ വന്നത് 5,000 രൂപ 5,015 രൂപ ബില്ലാണ്. അപ്പോൾ അത് എൻ്റെ അയലോക്കത്ത് ഞാൻ അടച്ചിട്ടുള്ള 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പ് 2 അയലോക്കാരെ അടിച്ചിട്ട് കംപ്ലീറ്റ് എടുത്തു പോയി. അത് 4 ദിവസം. ഇത് എന്തൊരു ദുരിതമാണ് വന്നത്. അത് ചെറിയ നമ്മളൊക്കെ കൂലിപ്പണിക്കാരാണ്, ഇവിടെ പോയിട്ട് 10-150 രൂപ കിട്ടും, അത് പകുതി ചിലവായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്ത് ഭയങ്കര ഒരു അവസ്ഥ. സർക്കാരിനെ കുറ്റം പറയാനല്ല, സർക്കാർ ഞാനിത് LDF-കാരനാണ്, സർക്കാരെ കുറ്റം പറയില്ല. എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇലക്ഷനെ നേരിടുന്ന ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? പണ്ടറങ്ങിട്ട് കൂടുതൽ 5,000 രൂപ ആകെ. ഞാനിപ്പോൾ പെൻഷൻ പറ്റിയിട്ട് വീണ്ടും ഒരു സെക്രട്ടറിൻ്റെ പണിക്ക് പോകണേന്ന് ഞാൻ മനസ്സിലായ 7,500 രൂപ ഇട്ടു എനിക്ക്. അതും കാശം കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ 5,500 രൂപ ഇല്ലെന്ന് ഞാനെന്ത് ചെയ്യും? അപ്പോൾ ഇതിന് ഇടപെടാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ട്, നമ്മളൊരു സംവിധായകന് 6 മാസം അയാൾ വീട്ടിലുണ്ടായില്ല. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു, 6 മാസം വീട്ടിലുണ്ടായില്ല. എന്നിട്ട് അയാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അയാൾക്ക് 300 രൂപ ബില്ല് വന്നു. അതുപോലെ തന്നെ മണിയമ്പിള്ള ഇത് തന്നെ അല്ലെങ്കിൽ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെന്ന് അടക്കാൻ നേരത്ത് അപേക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അടക്കാൻ നേരത്ത് ഞാൻ ചോദിക്കും, ഈ 2 മാസത്തെ കഴിച്ചിട്ട് വേണ്ട അടക്കാൻ, അങ്ങനെയുള്ള എഞ്ചിനീയർ പറയുന്നത്.
അതായത് നമ്മൾ ഇതിന് മുമ്പ് 2035 രൂപ അടച്ചി രണ്ട് മാസം ഈ ലോക്ക്ഡൗൺ ഇതെടുക്കാൻ പറ്റില്ല നമ്മൾ യൂണിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് 5000 രൂപ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമതൊരു മെസ്സേജ് എനിക്ക് വന്ന് 3-4 രൂപ അപ്പോൾ അതായിരിക്കണം എന്ന് വെച്ചാൽ 2 മാസം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കണല്ല 2 മാസം അപ്പോൾ നമ്മൾ കൂടുതലും എൻ്റെ വീട്ടിൽ തൽക്കാലം പറഞ്ഞാൽ രണ്ട് മക്കളുടെ ACയും കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ കൂടും സാധാരണ 2 ചില്ലറ വരാറുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇനിയിപ്പോൾ അടക്ക് നോക്കാം ഡബിൾ ഇരട്ടിയാണ് ബില്ല് വന്നേക്കണത് 1800 രൂപ ഉണ്ടായിരുന്ന 3600 ചില്ലാൻ്റെയാണ് ഈ പ്രാവശ്യം ബില്ല് വന്നേക്കണത് പിന്നെ ഡീസലും പെട്രോളും എല്ലാം വർധനമാണ് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് 1800 രൂപ വരുന്നടുത്ത് 3600 രൂപ വന്നേക്കണത് സ്വാഭാവികമായിട്ട് ഇരട്ടിയായിട്ടുണ്ട് ചെയ്തിട്ടില്ല ആരെ കാണണമെന്ന് അറിയാൻ പാടാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല കൂടുതലായിട്ടാണ് നമുക്കത് അറിയാൻ പറ്റണല്ലോ എന്താണെന്നത് കറക്റ്റായിട്ട് നമ്മൾ അവിടെ വെച്ച് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ 2800 രൂപ വന്നിട്ടുണ്ട് അല്ല അത് വെച്ച് 4 മാസത്തേണെന്നാണ് പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല അതിപ്പോൾ അവർ വന്ന് നോക്കാതെയല്ലേ ബില്ല് പാസ്സാക്കുന്നത് അപ്പോൾ ചിലവരത് യൂസ് ചെയ്തിട്ടുണ്ടാവും ചിലവരുടെ കുറവായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ അത് നേരിട്ട് വന്ന് നോക്കുന്നതാണ് കൂടുതൽ നല്ലത് ചേച്ചിക്ക് വന്നേക്കണത് 3600 അല്ല കൂടുതൽ പ്രതികരിക്കാനൊന്നുമില്ല അവർ വന്ന് നോക്കിയിട്ട് തരുന്ന ബില്ലും അല്ലാതെ തരുന്ന ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അത്രേ പറയാനുള്ളൂ എന്താ പറയാനുള്ളത് സംഗതി അവർ അനാവശ്യമായിട്ട് കൂട്ടിയേക്കണത് ഓരോ താരിഫും ഓരോ പുതിയ പുതിയ താരിഫ് ഉണ്ടാക്കിയിട്ട് അത് തോന്നണ പോലെ എഴുതി കൂട്ടിയേക്കണത് ഞങ്ങൾക്കിപ്പോൾ 2000-2200 രൂപ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ 3576 രൂപയാണ് കൊടുക്കുന്നത് 1500 രൂപ കൂടുതൽ വന്നിട്ടുണ്ട് ബില്ലടച്ചിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല എന്ത് ചെയ്യാനായിട്ടാണ് ആരോട് പരാതിപ്പെടാനായിട്ട് എവിടെ പരാതിപ്പെടാനായിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടല്ലോ കേസ് എനിക്കുള്ള എന്താ വെച്ചാൽ ഞാൻ വാട വീട്ടിൽ കിടക്കുന്നവനാ വാട വീട്ടിൽ കിടക്കുന്നവരത്തിന് എനിക്ക് അങ്ങേറ്റം വന്നാൽ 100-150 രൂപ കൂടുതൽ ബില്ല് വരികയിലാണ് ഞങ്ങൾ കോമൺ ആയിട്ട് കിടക്കുന്നിടത്ത് ഈ പ്രാവശ്യം 1000 രൂപയൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രതികരിക്കുന്നത് വെച്ചാൽ അത് എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കാൻ പറ്റും എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല അത് പരാതിപ്പെടാന്ന് വെച്ചിട്ടുണ്ടായാൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം അവരവരുടെ ഇത് കാണിക്കും ഇതാ ഇതിന് മുമ്പ് ഇതുപോലെ പല രീതിയിലും വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര ഇതായിപ്പോയി മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇത്രയുള്ളൂ നമുക്ക് പറയാനുള്ള ഇപ്പം ACയുടെ ബില്ല് വർധനയെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത് അവർ മീറ്റർ റീഡിങ് എടുക്കാൻ വരാത്തതുകൊണ്ട് അത് അവരുടെ കുറ്റമാണ് അത് നമ്മളുടെ ആരുടെയും കുറ്റമല്ല അവരുടെ കുറ്റം നമ്മുടെ തലയിലേക്ക് ചുമത്തി വെക്കുകയാണ് അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ മീറ്റർ റീഡിങ് കറക്റ്റായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ബില്ല് കറക്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ അത് അവർ തെറ്റ് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് വഴി അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാസം മാസം ബില്ലാക്കാൻ റീഡിങ് നടത്തി ചെയ്യണമെന്നല്ലേ ഇത് 2-3 മാസത്തേക്ക് ഒന്നിച്ച് കൂട്ടിയിട്ടാണ് അപ്പം ആ യൂണിറ്റി മാറും അപ്പം അങ്ങനെ ഇത്രയും കൂടുതൽ വന്ന് അത് മനഃപൂർവ്വം ചെയ്യണമെന്നാൽ മതി ഇങ്ങനെ യൂണിറ്റി കൂട്ടി മേടിക്കാൻ വേണ്ടി 3-4 മാസത്തേക്ക് ഒന്നിച്ച് തരും അപ്പം അത്രയും യൂണിറ്റി മാറണല്ലേ അപ്പോൾ ഒരു മാസം മാസമാണെങ്കിൽ അതിന് വ്യത്യാസം വരും വളരെ കുറവ് വ്യത്യാസം വരും ഞങ്ങളിപ്പോൾ അടച്ച എനിക്കും കൂടുതലൊക്കെ വന്നേക്കണല്ല ഞാൻ ബില്ല് വന്നതിന് മുമ്പ് അടച്ചതാണ് എന്നിട്ട് പിന്നെയും വേറെ ബില്ല് വന്നേക്കണം പിന്നെ 3 മാസത്തേക്ക് പിന്നെയും വേറെ വന്നേക്കണം ഞാൻ ബില്ല് വരാത്തതുകൊണ്ട് 3 മാസം കഴിഞ്ഞല്ല അപ്പോൾ മുൻകൂർ അടച്ചതാണ് അത് കൂടാതെ പിന്നെയും വേറെ ഒന്ന് റീഡിങ് എടുത്താൽ അതും കൊണ്ട് അടച്ച് ഇങ്ങനെയൊക്കെ വന്നേക്കണം ബില്ല് വന്നേക്കണം ഭയങ്കര ഓവറായിട്ടാണ് ബില്ല് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അത് ഗവൺമെൻറ് നടപടി എടുക്കണം എല്ലാവർക്കും ആ കുറവ് വരുത്തണം തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം അതാണ് പറയാനുള്ളത് ACയുടെ ബില്ലിനെ പറ്റി പറയുമ്പോൾ അത് താരിഫ് മനസ്സിലാകാഞ്ഞിട്ടാണ് താരിഫ് കൂടുന്നതുകൊണ്ടാണ് ഈ റേറ്റ് കൂടിയെന്ന് വെച്ച് ഒരു എമൗണ്ട് ഫിക്സർ ചാർജ് അല്ല ഓരോ യൂണിറ്റിന് കുറച്ച് യൂണിറ്റ് കഴിയുമ്പോൾ റേറ്റ് കൂടുന്നതുകൊണ്ട് ഈ പ്രശ്നം വന്നത് അത് സ്റ്റേണായാണെങ്കിൽ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല അതാണ് അത്ര ഉള്ളൂ എൻ്റെ ന്യായമായ ബില്ല് തന്നെയാണ് കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ലോക്ക്ഡൗൺ ആയാണ് എല്ലാവരും വീട്ടിലിരുന്നു അപ്പോൾ ഉപയോഗം കൂടി അതാണ് പറ്റിയത് പിന്നെ ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയെന്ന് മാത്രമുള്ളൂ അല്ലാതെ KCB കൂടി ഇല്ല പിന്നെ താരിഫ് ഒരു 500 എന്നുള്ള 501 ആകുമ്പോൾ റേറ്റ് എല്ലാം മാറും നമ്മൾ പിടിച്ച കിട്ടാതെ റേറ്റാണ് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നതല്ല വേറെ ഒന്നുമല്ല KCB വില ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ് വന്നത് പക്ഷേ അത് അപ്പം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മളോർത്ത് വേനൽക്കാലം അല്ല ഇത് ഇങ്ങനെ കൂടിയത് പിള്ളേരെ ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എന്തായാലും ആ ബില്ല് പേ ചെയ്ത് പോയി
പക്ഷെ അത് ബഡ്ജറ്റൊക്കെ പെട്ടെന്ന് ഒരു പ്രശ്നമാകും നമ്മുടെ, പ്രതീക്ഷിക്കാതെ ഉള്ളതല്ലേ. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇനിയിപ്പോ എന്താ അടുത്തത് ശ്രദ്ധിക്കണം എന്ന് ഓർത്തിരിക്കണേണ് നമ്മള്. ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഡെയിലി നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു പ്ലാൻ, അത് പെട്ടെന്ന് മാറിപ്പോണല്ലേ. നല്ലൊരു എമൗണ്ട് വേരിയേഷൻ വന്നു ഞങ്ങക്ക്. അപ്പൊ ഇനി അത് കുറച്ചുകൂടി നോക്കണം എന്ന് ഓർക്കണ്ട്. ഓരോ ദിവസവും നമ്മൾ റീഡിംഗ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർക്കണുണ്ട്. ഇപ്പൊ ഒരു 3500 വന്നിട്ടുണ്ട് ഞങ്ങക്ക്. 1000 താഴെയൊക്കെ വന്നത്. ഇപ്പൊ ഒരു 3500 വന്നിട്ടുണ്ട്. അടക്കാനോ അല്ലമ്മ, എങ്ങനെയെങ്കിലും അടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പ്രതികരിക്കണുണ്ട്, പിള്ളേരൊക്കെ പ്രതികരിക്കും.